നമുക്കൊരു കാര്യം ചെയ്യാം, ഹോട്ടലിൽ റൂം എടുക്കാം. അതാവുമ്പോ എനിക്കൊരു വിശ്വാസമുണ്ട്, എന്നെ തനിച്ചാക്കി സാർ എവിടേക്കും പോവില്ല എന്ന്. ഏയ്, അതൊന്നും ശരിയാവില്ല. ആരെങ്കിലും അറിഞ്ഞാ നിനക്ക് അതിന്റെ മാനക്കേട്. സാർ എന്തായാലും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, പിന്നെ എനിക്ക് എന്ത് മാനക്കേടാ? അല്ലെങ്കിൽ നമുക്ക് സാറിന്റെ കാറില് ഒരു രാത്രി കഴിച്ചുകൂട്ടാം, പണ്ട് ആ കാട്ടിൽ ഒറ്റപ്പെട്ട പോലെ. അന്ന് ചേച്ചിയെ കുറിച്ച് ഓർത്തുള്ള ടെൻഷനുള്ള കാരണം എനിക്കൊട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോ ആരെ കുറിച്ച് ഓർത്തും ടെൻഷനില്ല, എന്റെ സാറിനെ കുറിച്ച് ഓർത്തല്ലാതെ. ഞാൻ അവസാനമായിട്ട് തീരുമാനം പറയാം. എന്റെ അടുത്ത സുഹൃത്തും ഭാര്യയും താമസിക്കുന്ന ഒരു വീടുണ്ട്, തൽക്കാലം ഇന്ന് രാത്രി നിന്നെ ഞാൻ അവിടെ ആക്കാം. ഓക്കെ, പക്ഷേ സാറും രാത്രി മുഴുവൻ എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവണം, എന്നെ അവിടെ എത്തിച്ചിട്ട് കടന്നു കളയരുത്. അങ്ങനെയൊന്നും ഒരു കുടുംബത്തിലും ആരും അനുവദിക്കില്ല കീർത്തി. എങ്കിൽ പിന്നെ കാറോ ഹോട്ടലോ ഏത് വേണമെന്ന് സാറ് തീരുമാനിക്കേ. പിന്നിൽ തന്നെ ഞാനുണ്ടെന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കിട്ടാൻ പോകുന്ന അടിക്ക് ശക്തി കൂടും. സർ, ബീച്ച് റോഡ് വരെ ഒന്ന് വരണം. ഞാനിവിടെ സാറിനൊരു ട്രീറ്റ് റെഡിയാക്കുന്നുണ്ട്. നിന്റെ വീട്ടിൽ എന്നെ എന്താ എത്തിക്കാത്തെന്ന് ചോദിക്കാനായിരിക്കും, എന്താന്ന് വെച്ചാ മറുപടി കൊടുത്തു. ഹലോ, ഫോണിലെ ചാർജും തീർന്നല്ലോ. സമാധാനം, ഇനി ആർക്കും മറുപടി കൊടുക്കണ്ടല്ലോ. അവൻ ഫോൺ കട്ട് ചെയ്തു മോളെ. മുത്തശ്ശന ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. ഫോൺ ഓഫാണ് മോളെ. ഇതെന്താ ഇവരൊക്കെ ഇങ്ങനെ? കാര്യമൊന്നും അറിയാതെ വീട്ടിലിരിക്കുന്നവരുടെ ടെൻഷൻ ഇവരെന്താ മനസ്സിലാക്കാത്തെ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ഒരു ചിന്തയുമില്ല മോളെ. അവരവരുടെ ഇഷ്ടങ്ങളും വാശികളും ലക്ഷ്യങ്ങളും മാത്രമാ അവർക്ക് പ്രധാനം. നാളെ നീയും ഇങ്ങനെ ആവില്ലെന്ന് ആര് കണ്ടു? ഇത് ജനറേഷന്റെ പ്രശ്നമൊന്നുമല്ല, കാവ്യച്ചിയും ഈ ജനറേഷനിലുള്ള തന്നെയല്ലേ. കാവ്യച്ചി നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറൂ? കീർത്തിയച്ചിക്ക് നല്ല അഹങ്കാര, അല്ലാതെ വേറൊന്നുമല്ല. കീർത്തിയെ തിരിച്ചുകൊണ്ടുവരാൻ സിദ്ധുമോന് പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അതും പോയി. അവനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാവും ഫോൺ ഓഫ് ചെയ്തത്. പ്രായപൂർത്തിയായവരല്ലേ, അവരെവിടെ പോവും ഈ രാത്രിയില്? മുത്തശ്ശൻ കാവ്യച്ചി വിളിച്ച് വിവരം പറ. ഈശ്വരമഠത്തിലെ ശിവേട്ടനൊക്കെ ഉണ്ടല്ലോ, അവരന്വേഷിക്കട്ടെ. കീർത്തി എത്തിയില്ലെന്നറിഞ്ഞാൽ അവർക്കും സങ്കടാവില്ലേ? അതാ ഞാൻ വിളിക്കാത്തത്. സങ്കടാവുന്ന് കരുതി നമ്മൾ മറച്ചു വെച്ചിട്ട് അത് അതിലും വലിയ അപകടമായി മാറിയാലോ? കാലം വല്ലാത്തതല്ലേ മുതശ. നീ പറയുന്നത് ശരിയാ, വിളിച്ചേക്കാം. കീർത്തി തിരിച്ചെത്തി അമ്മേ? അമ്മയല്ല, മുത്തശ്ശനാ മോളെ.
കീർത്തി മോളെ രാത്രിക്ക് മുമ്പ് ഇങ്ങെത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞതാ സിദ്ധുമോൻ. ഇപ്പൊ അവനും ഫോൺ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തെന്നോ? അതെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അന്വേഷിച്ചു പോകാൻ ഇവിടെ ആരാ ഉള്ളത്? കീർത്തിയെ കാണുകയും വേണ്ട, അവളെ കുറിച്ചൊന്നും കേൾക്കുകയും വേണ്ട എന്ന് വാശി പിടിച്ച് കരഞ്ഞ് തളർന്ന് കിടക്കുക ചെയ്തു. ഈ വൃദ്ധനും കാലു വയ്യാത്ത കുട്ടിയും കൂടി എവിടെ പോയി അന്വേഷിക്കാനാ? നിങ്ങൾ എങ്ങും പോകണ്ട മുത്തശ്ശ, അവരെ ഞാൻ അന്വേഷിച്ചോളാം. നിന്നോടും ജീവമോനോടും അവൾക്ക് കൂടുതൽ വാശി. നീ വിളിച്ചാ വരൂ അവളിവിടേക്ക്. ആരെ കൊണ്ടെങ്കിലും അന്വേഷിപ്പിക്കാവുന്ന ഞാൻ ഉദ്ദേശിച്ചത്. വാശി പിടിച്ച് അവള് സിദ്ധാർത്ഥനോടൊപ്പം കാട് വിട്ടു കാണുമോ മോളെ? അങ്ങനൊന്നുമില്ല മുത്തശ്ശൻ, സമാധാനമായിട്ടിരിക്കും. എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ വിളിക്കാം. ശരി മോളെ. ഫോൺ ഓഫ് ചെയ്ത സ്ഥിതിക്ക് അവരെ എങ്ങനെ കണ്ടെത്തും? സിദ്ധുവിന്റെ ഫോൺ ഓഫ് ആണല്ലോ. ഓൺ ആണെങ്കിലും നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ സിദ്ധു എടുക്കില്ല ഏട്ടാ. രാത്രിയാവുന്നതിന് മുൻപ് കീർത്തിയെ വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞ സിദ്ധാർത്ഥ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു കണ്ടെട്ടാ. ഞാനും വിളിക്കായിരുന്നു കാവ്യ. എങ്ങനെങ്കിലും അവരെ കണ്ടെത്തണം. രണ്ടുപേരുടെയും ഫോൺ ഓഫായ ടവർ ലൊക്കേഷൻ എത്രയും പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ ശിവ? ഞാൻ ശ്രമിക്കാട്ടാ. എനിക്ക് വേഗം കണ്ടുപിടിക്കുക. ആ റൂട്ട് പിടിച്ച് അന്വേഷിച്ചാൽ അവരിലേക്ക് എത്താൻ പറ്റും. എന്തിനു വേണ്ടിയാ കാടും പടർപ്പും തല്ലിയുള്ള ഈ അന്വേഷണം? സിദ്ധുവിന് കീർത്തിയെയും കീർത്തിക്ക് അവനെയും ഇഷ്ടമാണ്. പരസ്പരം സ്നേഹിക്കുന്ന കമിതാക്കൾ ഒളിച്ചോടുന്നത് പതിവല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തിനാ അവരുടെ പിന്നാലെ പരക്കം പാഞ്ഞു വെറുതെ സമയം കളയുന്നത്? അങ്ങനെ ഒളിച്ചോടി ഒന്നു ചേരേണ്ടവരല്ല സിദ്ധുവും കീർത്തിയും. എല്ലാവരും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ച ബന്ധം അവരുടേത്. ആർഭാടമായി അവരുടെ വിവാഹം നടത്തണം. അത് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അങ്ങനെ ഒരു വിചാരം നിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലേ ഇവൾ അവരെയൊന്നും ഈ കുടുംബത്തിൽ നിന്ന് അകച്ചില്ലായിരുന്നു എന്ന് കരുതി. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല കാവ്യേ. നടന്നതെല്ലാം നല്ലതിന്, ഇനി നടക്കാനിരിക്കുന്നതും നല്ലതിന്. നടന്നത് നല്ലതിനായിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ മകളായിരുന്നല്ലോ എല്ലാത്തിന്റെയും പിന്നില്. പക്ഷേ നടക്കാനിരിക്കുന്നതും നിങ്ങൾക്ക് നല്ലതിനായിരിക്കും എന്ന് ഉറപ്പുണ്ടെന്ന് തോന്നുന്നല്ലോ ഈ സംസാരത്തില്. എന്താ സംശയം? നടക്കുന്നതെല്ലാം ഇന്ദിരയ്ക്ക് നല്ലതിന് തന്നെയാണ്. രണ്ടുപേരും കൂടി ഒളിച്ചോടി. ഇനി ഒരുമിക്കാനാണ് വിധിയെങ്കിൽ അവരൊരുമിക്കും. അതല്ല, പിരിയാനാണ് ദൈവം നിശ്ചയമെങ്കിൽ പിരിയും. ശിവാനിയുടെ കണ്ണീരിന്റെ ശക്തി എന്താണെന്ന് തെളിയുന്ന രാത്രിയാവും ഇത്. ശിവാനി, ശിവാനി എവിടെ? ശിവാനി അവള് കിടന്നു കണ്ടിട്ട. എനിക്കെന്തോ പേടി തോന്നുന്നു. ഇവരും ശിവാനിയും ചേർന്ന് എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമ്പോ ഉറങ്ങാൻ അവൾക്ക് കഴിയില്ല. ശിവാ, പിടിച്ചിറക്കിക്കൊണ്ട് വാ ശിവാനിയെ. ശരിയേട്ടാ. നിൽക്ക്, ശിവാനി ഇവിടെ തിരക്കിയിട്ട് കാര്യമില്ല. അവളിവിടെ ഇല്ല. അവളോടെ പോയി? അത് പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഡിന്നറിന് പോയിരിക്ക. ഇത് എന്തോ കുഴപ്പം ഉണ്ടാക്കാൻ പോയിരിക്ക. അക്കാര്യത്തിൽ ഒരു സംശയമില്ല കണ്ണേട്ടാ. ഇവരുടെ വർത്തമാനത്തിൽ അപായ സൂചനയുണ്ട്. കീർത്തി ഇവർ അപകടപ്പെടുത്തും. ഡിന്നറിന് പോയെന്ന് പറഞ്ഞത് കളമാണെന്ന് ഞങ്ങൾക്കറിയാം. പറ, എവിടെ ശിവാനി? എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇനി ശിവാനി ഡിന്നറിനല്ല പോയതെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാണ്. ഈശ്വരമഠത്തിലെ തമ്പുരാനും തമ്പുരാട്ടിയും സർവ്വസൈന്യാധിപനും അല്ലേ എന്റെ മുന്നിൽ നിൽക്കുന്നത്? കണ്ടുപിടിക്കേ, കാണട്ടെ നിങ്ങളുടെ മിടുക്ക്. ഏട്ടാ, ഞാൻ അവളൊന്ന് വിളിക്കണേ. അവളും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. സിദ്ധുവിനെയും കീർത്തിയെയും മാത്രമല്ല ശിവാനിയെയും കണ്ടുപിടിക്കണം. ശരിയേട്ടാ. എന്തെങ്കിലും സൂചന കിട്ടിയാൽ വിളിച്ചാൽ മതി, ഞാനും കാവ്യം വന്നോളാം. ശരി, ഞാൻ പോയിട്ട് വരാം. സിദ്ധുവിനും കീർത്തിക്കും ആപത്ത് വരുന്ന എന്തെങ്കിലും നിങ്ങൾ ചെയ്താ അത് അമ്മയുടെ മോളുടെ കലാശക്കളിയായിരിക്കും. തീർച്ച. കടന്നു പോയ എന്റെ മുന്നിൽ നിന്ന്. ആജ്ഞ എന്നോട് വേണ്ട. ഈ രാത്രി എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ ഈശ്വരമഠത്തിൽ ഒരു കസേര വലിച്ചിട്ട് ഇന്ദിരാ ഭായി അതിൽ തന്നെ ഇരിക്കും.
നീ വാ. എന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമെടുക്കാൻ സാറിന് കഴിയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്തേ പറ്റൂ. ഞാനൊരിക്കലും ആർക്കൊരു ബാധ്യത ആവുന്നില്ല. ഗുഡ് ബൈ. കീർത്തി, കീർത്തി നിക്ക്. അരുത്, അവിവേകൊന്നും കാണിക്കരുത്. മുമ്പിൽ നിന്ന് മാറി സാർ, കടൽ എന്നെ മാടി വിളിക്കുന്നത് എനിക്ക് കേൾക്കാം. എന്നെ തടയണ്ട. തടയുന്നെങ്കിൽ അത് ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും മാത്രമായി എവിടെയെങ്കിലും താമസിക്കാനും നാളെ രാവിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് എന്റെ കഴുത്തിൽ ഒരു താലി ചാർത്താനും ആയിരിക്കണം. കീർത്തി, കീർത്തി നിക്ക്, നിക്ക്. വിട്, എന്റെ കൈ വിട്, എന്നെ വിട്. സാർ എന്നെ വേണ്ടെങ്കിൽ ഞാൻ എന്നെ സ്വയം ഇല്ലാണ്ടാക്കും. നിന്നെ എനിക്ക് വേണ്ടെന്ന് ആരാ പറഞ്ഞത്? സാർ പറയാതെ പറഞ്ഞു പലവട്ടം. വേറൊരു ജീവിതം ഇല്ലാന്ന് ഉറച്ചു തീരുമാനിച്ചു തന്നെയാ ഞാൻ വീട് വിട്ടിറങ്ങിയത്. ഇനി കലാക്ഷേത്രയിലേക്ക് ഞാൻ ചെല്ലുന്നുണ്ടെങ്കിൽ അത് സിദ്ധാർത്ഥിന്റെ ഭാര്യയായിട്ടായിരിക്കും. എന്നെ സ്വന്താക്കിയ സാറിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ മറികടക്കാൻ നമുക്ക് നമ്മുടെ സ്നേഹം മാത്രം മതി. ഇപ്പോ ഈ നിമിഷം സാറൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ സാർ ഖേദിക്കും. ഈ ജന്മം മുഴുവൻ സാർ എന്നെ ഓർത്ത് കരയും. കരയാനല്ല കീർത്തി, ഇനിയെങ്കിലും ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവാനാ ഞാൻ നിന്നെ സ്നേഹിച്ചത്. ഇനി ഞാൻ എന്റെ മനസ്സ് മറച്ചു വെക്കുന്നില്ല. എന്തും വരട്ടെ, നിന്നെ ഞാൻ സ്വന്തമാക്കും. രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് നിപ്പുണ്ട്. അങ്ങോട്ട് ചെന്ന് അവളുടെ കഴുത്ത് ഞെരിച്ചാലോ എന്നാ എനിക്ക് ആദ്യം തോന്നിയത്. നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആണെങ്കിൽ അവരാദ്യം നമ്മളെ കാണാൻ പാടില്ല. ആ ഓർമ്മ ഉള്ളോണ്ടാ ഞാൻ അവരെ വെറുതെ വിട്ടത്. പറയാനുള്ളത് മുഴുവനും അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടേ അവളെ ഞാൻ സാറിന് മുമ്പിൽ ഇട്ടു തരും. അവളുടെ നിലവിളി എനിക്ക് മാറിയിരുന്ന് ആസ്വദിക്കണം. കാവ്യയുടെ സിസ്റ്റർ എന്റെ അന്തിക്കൂട്ടുകാരി, ഇതിനപ്പുറം ശിക്ഷ ആ ജീവയ്ക്ക് എനിക്കിനി കൊടുക്കാനില്ല. ഉപയോഗം കഴിഞ്ഞ് സിദ്ധുവിന് മുന്നിൽ ഇട്ടുകൊടുക്കണം അവളെ. എന്നിട്ടും സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എടുത്തോട്ടെ അവളെ. ആവശ്യം കഴിയണമെങ്കിലേ ഇത്തിരി കാലാവസ്ഥ എടുക്കും. നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കാം. രാവിലെ നവദമ്പതിമാരായി ഒരുങ്ങാനുള്ളതല്ലേ. പോകുന്നുണ്ട്, ഓപ്പറേഷൻ തുടങ്ങാൻ സമയമായി. സംശയാസ്പദമായി കണ്ടതിന്റെ പേരിൽ രണ്ടിനെയും ചോദ്യം ചെയ്യണം. എന്തെങ്കിലും പറഞ്ഞ് അറസ്റ്റ് ചെയ്യണമെന്ന് പറയണം. വണ്ടിയുടെ അടുത്ത് എത്താറാകുമ്പോ അവനെ അടിച്ചു വീഴ്ത്തി അവളെ ഈ വണ്ടിയിലേക്ക് തള്ളിയിടണം. ഏറ്റു സാറേ, നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ ഈ പണിക്ക് ഇറങ്ങുന്നത്. ആ എന്നാ ചെല്ല്. മണിക്കൂർ കുറെ ആയല്ലോ ഈ കാറ് ഈ സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട്. കണ്ടാൽ അറിഞ്ഞൂടെ ഇതെന്തോ ചുറ്റിക്കളിയാ. അനാവശ്യം പറയരുത്.
നിങ്ങളാരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ ഷാഡോ പോലീസാ. രണ്ടും ചെന്ന് വണ്ടി കയറ്. സാർ ഉപദ്രവിക്കരുത്, ഞങ്ങൾ നാളെ വിവാഹം കഴിക്കാൻ പോകുന്നവരാ. ഭാര്യയും ഭർത്താവും ആണെന്ന് വരെ പറയുന്നവരുണ്ട്. അങ്ങോട്ട് നടക്ക്. സാർ എന്ത് കുറ്റം ഞങ്ങൾ ചെയ്തേ? രാത്രി ഒരു ആണും പെണ്ണും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, നിയമമൊന്നുമില്ലല്ലോ. തർക്കിക്കുന്നോടാ, നീ മദ്യപിച്ചിട്ടുണ്ടല്ലേ? ഇല്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിപ്പിച്ചിട്ട് രണ്ടിനെ സ്റ്റേഷനിലിരുത്താം. രാവിലെ വീട്ടുകാരെ വിളിച്ചു വരുത്തി പറഞ്ഞുവിടാം. നടക്കാം അങ്ങോട്ട്. ദൈവത്ത് കൈവച്ചുണ്ടല്ലോ. എന്തിയോടാ നീ? സാർ വഴക്ക് വേണ്ട, പരിശോധിക്കുമ്പോ സാർ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിയുമല്ലോ. ഈ രാത്രി നമ്മൾ ഏറ്റവും സേഫ് ആയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും. നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താം സാർ. ഈ രാത്രി നമ്മൾ ഏറ്റവും സേഫ് ആയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും. നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താം സാർ. സിദ്ധു ശിവേട്ടൻ, സിദ്ധു നിങ്ങൾ എവിടേക്ക് അന്വേഷിച്ചു? വഴിമാറ്, ഞങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാ ഇവരെ. എവരോ? അതെ, ഷാഡോ പോലീസാ. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. അതിന് നിനക്കെന്താ? ഇവര് പോലീസാരൊന്നുമല്ല, അന്ധകാര കോളനിയിലെ വെറും തട്ടിപ്പുകാരാ. പറടാ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഓടിക്കടാ. സിദ്ധു, കീർത്തി ഉടനെ തന്നെ കലാശത്തിലെത്തിക്കണം. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാ? ഷാഡോ പോലീസ് എന്ന് പറഞ്ഞ് വേഷം കിട്ടി വന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചെന്ന് കരുതി നിങ്ങൾ ഞങ്ങളുടെ ഗാർഡിയൻ ആവാൻ ശ്രമിക്കണ്ട. ഞാൻ ആരുടെ രക്ഷകർത്താവല്ല, പക്ഷേ ഈ രാത്രി നിങ്ങളിങ്ങനെ അഭയസ്ഥാനം ഇല്ലാതെ അലയുന്ന റിസ്ക്കാണ്. ബാ, കീർത്തി ഞാൻ കലാശത്തിലെത്തിക്കാം. വേണ്ട, ഞങ്ങളെ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടാൽ മാത്രം മതി. സിദ്ധു, എന്നോട് സിദ്ധുവിന് വെറുപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുന്നൊന്ന് കേക്ക്. കീർത്തി അവളെ വീട്ടിൽ പോട്ടെ, നാളെ നേരം പുലർന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ചേർന്നൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാം. തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു, ഇനി അത് തിരുത്താൻ ആർക്കും കഴിയില്ല. ആർക്കും. കീർത്തി, ഇപ്പൊ ഇവിടെ നടന്നത് യാദൃശ്ചികമാണെന്ന് കരുതാൻ എനിക്കാവില്ല. ആരോ നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ രാത്രിയിൽ ഒട്ടും സേഫല്ല. നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം. ഞാൻ കടന്നു കളയുന്ന ഭയമാണെങ്കിൽ ഈ രാത്രി മുഴുവൻ നിന്റെ കൺമുന്നിൽ തന്നെ ഇരിക്കാൻ ഞാൻ. നടക്കില്ല. കഴുത്തിൽ സാറ് കെട്ടിയ താലിയുമായിട്ടെ ഞാൻ ഇനി വീട്ടിലേക്ക് കയറും. നിന്റെ പിടിവാശിക്ക് ഇനിയും വഴങ്ങാൻ എനിക്ക് കഴിയില്ല. എങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളുണ്ട്. ഈ രാത്രി എനിക്കൊപ്പം നിൽക്കാൻ സാറിന് വയ്യെങ്കിൽ ഇനി ഒരിക്കലും സാറ് നിൽക്കണ്ട. നിനക്കൊപ്പം മാത്രമല്ല, നിന്റെ കുടുംബത്തിന്റെ ഒപ്പം കൂടി നിന്നേ പറ്റൂ എനിക്ക്. എങ്കിൽ സാർ കേട്ടോ, ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച. കീർത്തി, കീർത്തി ഞാനൊന്ന് പറയട്ടെ, വിട്. ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച. കീർത്തി, കീർത്തി ഞാനൊന്ന് പറയട്ടെ, വിട്.
ശിവാനി, ഇപ്പോ ഈ നിമിഷമാണ് യഥാർത്ഥ വേട്ട തുടങ്ങാൻ പോകുന്നത്. ഈശ്വരമട മുഴുവനും ഇളകി മറിഞ്ഞ് ഈ രാത്രി തെരുവിലുണ്ടാവും പല പല കാറുകളിൽ. അവളെ ഈശ്വരമടമല്ല, ദൈവം തമ്പരൻ തിരഞ്ഞിട്ട് കാര്യമില്ല. ഈ രാത്രി അവളെ നമുക്കേ കിട്ടൂ. അശോകന്റെ നെറ്റ്വർക്ക് എന്താണെന്ന് ആ ജീവ അറിയാതിരിക്കുന്നേ ഉള്ളൂ.